മാലമുഷ്ടിക്കാൻ മുളക് സ്പ്രേ. പിടിയിലായത് പൊൻകുന്നംകാരി യുവതി. കോഴിക്കോട് പീഡനം, കൊച്ചിയിൽ സ്വർണവേട്ട. അങ്ങനെ റിപ്പോർട്ടുകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുകയാണ്. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ 16 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത് ബസ് ജീവനക്കാർ. കേസിൽ കോഴിക്കോട് ഓമശ്ശേരി താമരശ്ശേരി റൂട്ടിലോടുന്ന മാണിക്കഞ്ചേരി ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ 16-കാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ഓമശ്ശേരി റൂട്ടിലോടുന്ന മണിക്കാഞ്ചേരി ബസ്സിലെ കണ്ടക്ടർ മാനുകുന്നത് ഷറഫ് അലി, ഡ്രൈവർ കൂടത്തായി പനട്ടിൽ ജോർജ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കൊടുവള്ളി CI എ പ്രേംജിത്തും സംഘവുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടിയെ കണ്ടക്ടർ ഷറഫ് അലി ജോർജിന്റെ കാറിൽ കൊണ്ടുപോയി കൊടുവള്ളിയിൽ അമ്പലക്കണ്ടിയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഓമശ്ശേരി താമരശ്ശേരി കോഴിക്കോട് റൂട്ടിലോടുന്ന മാണിക്കഞ്ചേരി ബസ്സിലെ കണ്ടക്ടർ വരികെ പീഡിപ്പിച്ചു എന്നുള്ള പ്രകാരമാണ് കൊടുവള്ളി പോലീസ് കേസെടുത്തത്. ആ കേസിലേക്ക് മാണിക്കഞ്ചേരി ബസ്സിലെ കണ്ടക്ടർ ഷറഫ് അലി, അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഷറഫ് അലിയെ സഹായിച്ച ജോർജ് എന്ന് പറയുന്ന ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് സംശയം തോന്നിയ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വീട്ടിലേക്ക് നടന്നെത്താൻ തടസ്സമില്ലാത്ത ഒരു വഴി. കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി ശ്രീകാന്തിന്റെ സ്വപ്നമായി. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലും വീടിന് മുന്നിൽ അയൽക്കാരൻ കെട്ടിയ മതിൽ ഉയർന്നു തന്നെ നിന്നു. ഒടുവിൽ ശ്രീകാന്തിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ നാട്ടുകാർ മതിൽ പൊളിച്ചു. തിരുവനന്തപുരത്ത് നിന്നും മെറിൻ മേരി ചാക്കോയുടെ റിപ്പോർട്ടിൽ. തിരുവനന്തപുരം കൈതമുക്ക് ഒറ്റുകാൽ തെരുവിൽ സുന്ദർരാജൻ പോറ്റിയുടെ മകൻ ശ്രീകാന്താണ് ഇന്നലെ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. സഹോദരനോടൊപ്പം ഇയാൾ സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. എന്നാൽ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ വീട്ടിലേക്ക് കടക്കുവാൻ വഴിയില്ലാത്തതുമൂലം നാട്ടുകാർ മതിൽ പൊളിച്ച് വഴിയൊരുക്കി. 18 വർഷമായി ഇവിടെ താമസിക്കുന്ന പോറ്റിയുടെ കുടുംബത്തിന് 6 വർഷമായി വഴി കെട്ടിയടച്ചതുമൂലം മതിലിന് മുകളിലൂടെയാണ് പുറത്തു പോകുന്നത്. അവരെല്ലാം വന്നു പോയിക്കൊണ്ടിരുന്നെല്ലാം ഈ മതിൻ്റെ പുറത്തൂടെയാണ്. കോടതി വിധിയായിട്ട് പിന്നെയും കേസ് നീണ്ടിട്ട് പോകുന്ന നല്ല ഇതുവരെ വഴിയൊന്നും ആയില്ല. അപ്പോൾ മരിച്ച പയ്യനും വലിയ ആഗ്രഹമാണ് ഇതുവഴി തന്നെ പോകണമെന്ന്. അപ്പോൾ അവസാന നാട്ടുകാരെല്ലാം കൂടെ തന്നെ അതുവഴി തന്നെ ഇപ്പം കൊണ്ടുപോയി. അതിൽ വലിയ സന്തോഷമുള്ളു. കാരണം അവൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ വഴി കിട്ടണമെന്നുള്ളത്. അതിൽ പറഞ്ഞാൽ എല്ലാം ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകാൻ പോലും ഉള്ള ബുദ്ധിമുട്ട് അത്രയ്ക്ക് ആയിരുന്നു അവർ സഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനം ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയാലും അവർക്ക് ഇങ്ങനെ കിട്ടിയ സന്തോഷമേ ഉള്ളൂ. കാരണം അവരുടെ ഒരു ആഗ്രഹം സാധിച്ചല്ലോ. വയസ്സായ ആൾക്കാരുടെ സുഖമില്ലാതെ വീട്ടിൽ ആശുപത്രി പോകാനോ എന്തെല്ലാം നല്ല 10-65-70 വയസ്സായ അമ്മയുണ്ട്. അവരൊക്കെ ഇവിടെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പം പിന്നെ അവർക്ക് നേതൃത്വത്തിലായ വേറെ വീട്ടിലാണ്. അപ്പോൾ ഒട്ടുമയ്യ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. 8-10 വർഷമായി കേസ് നടക്കുകയാണ്. അപ്പോൾ കേസിന് ഇതുവരെ ഒരു വിധി ആയാലും വിധി തീർക്കാനായിട്ട് വരും. പിന്നെയും കേസ് നീണ്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴിത്തർക്കം മൂലം മാനുഷിക പരിഗണനയുടെ പേരിൽ വഴി വിട്ടുകൊടുക്കാൻ പോലും അയൽവാസി തയ്യാറായില്ല. സ്റ്റെയർകേസ് ഒരുക്കി അതിനു മുകളിലൂടെയായിരുന്നു ഇവർ പുറത്തിറങ്ങിയിരുന്നത്. സംഭവം അറിഞ്ഞ് VS ശിവകുമാർ സംഭവസ്ഥലം സന്ദർശിച്ചു. ജനപ്രതിനിധികളുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. എന്താണ് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കും. കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം കൂടെയാണ് ആ കോടതിയുടെ കാര്യം. കോടതിയുടെ മുന്നിൽ സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടെ പരിശോധിച്ചതിന് ശേഷം ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും. അനാശാസ്യം ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടി കേസ് അവസാനിപ്പിക്കാൻ പോലീസിനുമേൽ ആഭ്യന്തര വകുപ്പിലെ ഉന്നതരുടെ സമ്മർദ്ദം ശക്തമാകുന്നു. പെൺവാണിഭ സംഘത്തിലെ വലയിൽ മുൻ കേന്ദ്രമന്ത്രിമാരും MLA മാരും കുടുങ്ങിയെന്ന് വ്യക്തമായി സൂചന ലഭിച്ചതോടെയാണ് കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. കേസിലെ മുഴുവൻ പ്രതികൾക്കും കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായ സൂര്യ, റുക്സാന, അഡ്വക്കേറ്റ് B സുനിലൻ, ജേക്കബ് തോമസ് എന്നിവരുടെ വീടുകളിൽ നിന്ന് ലഭിച്ച
ക്യാമറയും കമ്പ്യൂട്ടറും പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ സംഘത്തിന് ഇവരുടെ ഉന്നത ബന്ധം ബോധ്യപ്പെട്ടത്. മുൻ കേന്ദ്രമന്ത്രിമാർ, 2 MLA തുടങ്ങിയവരുടെ ദൃശ്യങ്ങളാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന MLA ഇതിൽ ഉൾപ്പെടും. ഈ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതോടെയാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ ആഭ്യന്തരവകുപ്പ് അടിയന്തര നിർദ്ദേശം നൽകിയത്. പണാപഹരണം, ഭീഷണിപ്പെടുത്തൽ, അനാശാസ്യം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസ് ദുർബലമായതിനെ തുടർന്ന് 8 ദിവസത്തിനകം പ്രതികൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. പ്രതികളുടെ ജാമ്യാപേക്ഷയെ പോലീസ് കോടതിയിൽ എതിർത്തുമില്ല. സംഘത്തിൻ്റെ ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ പ്രവാസി മലയാളി ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ച് അന്വേഷണം തുടരേണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കടക്കം പോലീസിന് കേസെടുക്കാമായിരുന്നു. പ്രതികളെ 4 ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഇതിനിടെ പേരിന് മാത്രമാണ് നടന്നത്. പോലീസിൽ ലഭിച്ച MLA ദൃശ്യങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഈ ദൃശ്യങ്ങൾ വിഷയമാകാൻ സാധ്യത ഏറെയാണ്. എസ് നികേഷ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര കള്ളനോട്ട് സംഘത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ വ്യാപകം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് 3 ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായി കൊണ്ടോട്ടി സ്വദേശി പോലീസിന്റെ പിടിയിലായി. കള്ളനോട്ടുകൾ പ്രചരിക്കുന്നതിന് പിന്നിൽ അന്യസംസ്ഥാന തൊഴിലാളികളും ഏജന്റുമാരും ഉൾപ്പെട്ട വലിയ ശൃംഖലയുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറയുന്നു. മലപ്പുറം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ കള്ളനോട്ട് വ്യാപകമാകുന്നതായി ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ അച്ചടിച്ച ഇന്ത്യൻ കറൻസികൾ പോലീസ് പല ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് 6 മാസക്കാലമായുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഹാറൂൺ റഷീദ് വലയിലാവുന്നത്. ബംഗാളിൽ നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികളാണ് കള്ളനോട്ട് പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഹാറൂൺ റഷീദിലെത്തിയത്. തൊഴിലാളികളിലേറെയും റഷീദിന്റെ ഹോളോബ്രിക്സ് കടയിലെ തൊഴിലാളികളായിരുന്നു. കൈമാറാനുള്ള കള്ളനോട്ടുകൾ കൊണ്ടോട്ടിയിലെത്തിച്ചെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് റഷീദിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 3,07,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ഒറിജിനൽ നോട്ടുകളെ വെല്ലുന്ന രൂപത്തിലുള്ള 3 ലക്ഷം രൂപയുടെ ഇന്ത്യൻ കറൻസിയുടെ വ്യാജ നോട്ടുകളാണ് ഇന്നലെ പിടികൂടാൻ സാധിച്ചത്. ഇത്തരം ഒരു കള്ളനോട്ട് കൊണ്ടോട്ടി ഭാഗത്ത് ഉണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ DYSP സാറിൻ്റെ ക്രൈം സ്ക്വാഡിലെ അംഗങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളെ നിരന്തരമായി നിരീക്ഷിച്ച് വരികയായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്ന രഹസ്യ വിവരം ഇന്നലെ കിട്ടുകയും നമുക്ക് 3 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടാൻ സാധിക്കുകയും ചെയ്തു. ഒറിജിനലിനെ വെല്ലുന്നതാണ് 500-ൻ്റെയും 1,000-ൻ്റെയും വ്യാജൻ. ഒറിജിനലിൻ്റെ സൂക്ഷ്മ അടയാളങ്ങൾ പോലും അതേപടി പകർത്തിയ വ്യാജൻ തിരിച്ചറിയുക ഏറെ പ്രയാസം. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള തരത്തിലാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. കാരണം ഒരു നോട്ടിലും നമുക്ക് മറ്റ് നല്ല നോട്ടുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ പ്രയാസമുള്ള കണ്ടെത്താൻ, ഏതാണ് നല്ലത് ഏതാണ് ഫേക്ക് എന്ന് കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള തരത്തിൽ വളരെ കൃത്യമായി എല്ലാ ഫീച്ചേഴ്സും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അത് വേറെ എവിടെ നിന്നെങ്കിലും വരുന്നതാണോ എന്ന് നമ്മൾ ന്യായമായും അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർ കേരളത്തിലെത്തിക്കുന്ന പണം കേരളത്തിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ്. കള്ളനോട്ട് പ്രചരിപ്പിക്കാനും മറുനാടൻ തൊഴിലാളികളെയാണ് ഉപയോഗിക്കുന്നത്. പിന്നിൽ വലിയ ശൃംഖലയുള്ളതിനാൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മലപ്പുറം DYSP അഭിലാഷിന്റെ നിർദ്ദേശപ്രകാരം SI മനോജ് പറയട്ട, പോലീസ് ഉദ്യോഗസ്ഥരായ അബ്ദുൾ അസീസ്, ശശി കുണ്ടറക്കാട്, സായിനാഥൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കള്ളനോട്ടുകാരനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. മോഹൻലാലിന്റെ ചരിത്ര വിജയമായ ദൃശ്യം കോപ്പിയടിച്ചതാണെന്ന് ബോളിവുഡ് നിർമ്മാതാവ് ഏക്താ കപൂർ. താൻ സിനിമയാക്കാൻ വാങ്ങിയ ജാപ്പനീസ് നോവലിന്റെ പ്രമേയമാണ് ദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നതെന്നും നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ നിന്ന് പ്രേംലാലിന്റെ റിപ്പോർട്ട്. ജപ്പാനീസ് എഴുത്തുകാരൻ കൈഗോ ഹിഗാഷിനോ രചിച്ച ദി ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സ് എന്ന ബുക്കിലെ പ്രമേയമാണ് ദൃശ്യം സിനിമയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഏക്താ കപൂർ ആരോപിക്കുന്നു. ഈ നോവലിന്റെ കോപ്പിറൈറ്റ് താൻ സിനിമയാക്കാൻ വേണ്ടി വാങ്ങിയതാണെന്നും ഏക്താ അവകാശപ്പെടുന്നു. മലയാളത്തെ കൂടാതെ കന്നഡയിലും തെലുങ്കിലും നിർമ്മിച്ചിട്ടുള്ള ദൃശ്യം ഇപ്പോൾ കമലഹാസൻ തമിഴിലും നിർമ്മാണം ആരംഭിക്കുവാനുള്ള പൂജ
അടുത്തിടെയാണ് നടന്നത്. ദക്ഷിണേന്ത്യൻ നിർമ്മാതാക്കളെ ഒന്നാകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് എക്ത കപൂറിന്റെ ലീഗൽ നോട്ടീസ്. പിഴ അടയ്ക്കേണ്ടത് മലയാള സിനിമയുടെ നിർമ്മാതാവ് മാത്രമാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. സ്വന്തം മുത്തശ്ശിയുടെ കണ്ണിൽ മുളക് സ്പ്രേ അടിച്ച് സ്വർണ്ണമാല കവർന്ന് കടന്നു കളഞ്ഞ യുവതിയെ പോലീസ് പിടികൂടി. പൊൻകുന്നം തെക്കേത്തു കവല കുമ്പളാനിക്കൽ സുറുമിയെ എറണാകുളത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ചയാണ് ഇവർ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. തെക്കേത്തുകവല കുമ്പളാനിക്കൽ വീട്ടിൽ താമസിക്കുന്ന മുത്തശ്ശി സുബൈദയുടെ 10 ഗ്രാം തൂക്കമുള്ള സ്വർണമാലയാണ് സുറുമി തട്ടിയെടുത്തത്. ഏറെക്കാലമായി വീട് വിട്ടുനിന്ന സുറുമി സുബൈദയുടെ അടുത്ത് പണം ചോദിച്ച് എത്തിയിരുന്നു. പണമില്ലെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ കരുതിയ കുരുമുളക് സ്പ്രേ സുബൈദയുടെ മുഖത്തേക്ക് ചീറ്റിച്ച് മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. പിന്നീട് സുറുമി എറണാകുളം നോർത്തിലാണെന്ന് പോലീസിന് സൂചന ലഭിച്ചു. പൊൻകുന്നം പോലീസിന്റെ സന്ദേശമനുസരിച്ച് എറണാകുളം നോർത്തിലെ സ്ക്വാഡാണ് സുറുമിയെ കസ്റ്റഡിയിലെടുത്തത്. പൊൻകുന്നം CI VP മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുറുമിയെ പൊൻകുന്നത്ത് തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. വിവിധ തട്ടിപ്പ് കേസുകളിൽ മുമ്പ് സുറുമി പിടിക്കപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മുത്തശ്ശി സുബൈദക്കൊപ്പമായിരുന്നു സുറുമി താമസിച്ചിരുന്നത്. പിന്നീട് പിണങ്ങി വീട് വിട്ടുപോയതിനു ശേഷം പലയിടത്തായി ചുറ്റിത്തിരിയുകയായിരുന്നു. ഇതിനിടെ 2011 ആഗസ്റ്റിൽ ആലുവ തോട്ടക്കാട്ടുകരയിൽ സ്പിരിറ്റ് കടത്തിയതിന് അറസ്റ്റിലായി. 16,500 ലിറ്റർ സ്പിരിറ്റ് ഇവിടെ ഒരു സംഭരണശാലയിൽ നിന്ന് പിടിക്കപ്പെട്ടതോടെയാണ് സുറുമിയുടെ പങ്കും വെളിവായത്. ആഡംബരക്കാരന്റെ മുൻസീറ്റിൽ സുറുമി യാത്ര ചെയ്ത് ഡിക്കിയിൽ സ്പിരിറ്റ് യഥാസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. സീരിയൽ നടിയും മോഡൽ ഗേളുമാണെന്ന ലേബലിലായിരുന്നു സുരക്ഷിതമായ സ്പിരിറ്റ് കടത്തൽ. പലരിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിലും സുറുമിക്കെതിരെ കേസുകളുണ്ട്. മദ്യലഹരിയിൽ ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ചതിനും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട് പുൽപ്പള്ളിയിൽ 3 കിലോയോളം വരുന്ന കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. കൊടുവള്ളി സ്വദേശി ബഷീറാണ് പോലീസിന്റെ പിടിയിലായത്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധനകൾ കർശനമാക്കുന്നതിനിടെയാണ് അറസ്റ്റ്. കർണാടക അതിർത്തിയോട് ചേർന്ന പുൽപ്പള്ളിയിലൂടെ കഞ്ചാവ് കടത്ത് വ്യാപകമാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ പുൽപ്പള്ളി പോലീസ് 10 തവണയാണ് കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനിടെയാണ് വീണ്ടും കഞ്ചാവ് പിടികൂടിയത്. 3 കിലോയോളം വരുന്ന കഞ്ചാവുമായി ഇത്തവണ പിടിയിലായത് കൊടുവള്ളി സ്വദേശി ബഷീറാണ്. ചെറു സംഘങ്ങൾ വഴി കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നത് പതിവ് സംഭവമായതോടെ പോലീസ് അതിർത്തി പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിർത്തി കടത്തി ജില്ലയിലെത്തിച്ച് മറ്റു ജില്ലകളിലേക്ക് ചെറു സംഘങ്ങൾ വഴിയാണ് കഞ്ചാവ് കൊണ്ടുപോകുന്നത്. ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും കഞ്ചാവ് പിടികൂടിയതിൽ കർണാടക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘാംഗങ്ങളായിരുന്നു പ്രതികൾ. കഞ്ചാവ് കടത്ത് സജീവമായതോടെ പുൽപ്പള്ളി കബനി തീരം നിരീക്ഷണത്തിലാണെന്ന് പോലീസ് പറയുന്നു. ഉപഭോക്താക്കളെ വലയിലാക്കാനുള്ള നീക്കങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ പാടിച്ചറ കൊടുവള്ളി ഭാഗങ്ങളിൽ പട്രോളിംഗ് ചെയ്ത് വരുമ്പോൾ ഒരു ബസ് ചെക്ക് ചെയ്ത സമയത്ത് ബസ്സിനുള്ളിൽ നിന്ന് സുമാർ 2.5 കിലോ കഞ്ചാവുമായി ബഷീർ എന്നാളെ പിടികൂടി. അതെ അതെ, കഞ്ചാവ് ശക്തമായി ഞങ്ങൾ റെയ്ഡ് എടുത്തതിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 8 കേസുകൾ ഇവിടെ തന്നെ പുൽപ്പള്ളി സ്റ്റേഷനിൽ പിടിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ കഞ്ചാവ് സംഘങ്ങളെ പോലീസ് പിടികൂടുമ്പോഴും അതിർത്തി കടന്നുള്ള കഞ്ചാവ് വരവിന് കുറവില്ല. പോലീസ് നടപടി പേരിന് മാത്രമാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. 56 ലക്ഷം രൂപയുടെ സ്വർണം നെടുമ്പാശ്ശേരിയിൽ പിടികൂടി. 2 കിലോയോളം സ്വർണം ബിസ്ക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. എമിഗ്രേഷൻ വിഭാഗത്തിന്റെ ടോയ്ലറ്റിൽ നടന്ന പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. 2 കിലോയോളം വരുന്ന 2 സ്വർണ ബിസ്ക്കറ്റുകളാണ് പിടികൂടിയത്. എമിഗ്രേഷൻ വിഭാഗത്തിന് തൊട്ടുപിന്നിലുള്ള ടോയ്ലറ്റിന്റെ ഫ്ലഷ് ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. വിമാനത്താവളത്തിലെ ശുചീകരണ തൊഴിലാളികളാണ് സ്വർണം കണ്ടെത്തിയത്. പിടികൂടിയ സ്വർണത്തിന് 57 ലക്ഷത്തോളം രൂപ വില വരും. എന്നാൽ സ്വർണം കടത്തിയവരെ പിടികൂടാനായിട്ടില്ല.
ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. പുലർച്ചെ എത്തിയ ഏതെങ്കിലും വിമാനത്തിലെ യാത്രക്കാരാകും സ്വർണം കടത്താൻ ശ്രമിച്ചതെന്നാണ് സൂചന. നെടുമ്പാശ്ശേരി വഴി സ്വർണ്ണക്കടത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കസ്റ്റംസ് പരിശോധന കർശനമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും സ്വർണം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിലെ സിഗരറ്റ് ഗോഡൌണിൽ വൻ കവർച്ച. 25 ലക്ഷത്തോളം വില വരുന്ന സിഗരറ്റുകൾ മോഷണം പോയി. ഗേറ്റിന്റെയും ഗോഡൌണിന്റെയും പൂട്ടുകൾ തകർത്താണ് മോഷണം നടന്നത്. ഐടിസിയുടെ സിഗരറ്റ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണക്കാരായ വർമൻ എന്റർപ്രൈസിന്റെ കോഴിക്കോട് താമരശ്ശേരിയിലുള്ള സിഗരറ്റ് ഗോഡൌണിലാണ് വൻ കവർച്ച നടന്നത്. വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണിന്റെയും ഗേറ്റിന്റെയും പൂട്ടുകൾ തകർത്താണ് മോഷണം. വിലപിടിപ്പുള്ള വിൽസ്, ഗോൾഡ് കിങ് തുടങ്ങിയ സിഗരറ്റുകളുടെ 35 പെട്ടികൾ മോഷ്ടിക്കപ്പെട്ടു. 25 ലക്ഷം രൂപയുടെ സിഗരറ്റുകളാണ് മോഷ്ടിക്കപ്പെട്ടത്. രണ്ട് ലോക്കും മിസ്സിംഗ് ആണ്. പിന്നെ ബാക്കിലൊക്കെ നോക്കി, ബാക്കിലൊന്നും പൊളിച്ച കാര്യങ്ങളും കാണുന്നില്ല. നോക്കിയപ്പോൾ നമ്മളെ ഹോളിൽ വെച്ചിരിക്കുന്ന സിഗരറ്റ് മൊത്തം മിസ്സിംഗ്. ഒരു 35 പെട്ടീനടുത്ത് പോയിട്ടുണ്ട്. പിക്കപ്പ് പോലുള്ള വാഹനത്തിലാകും സിഗരറ്റ് കടത്തിയതെന്നാണ് സൂചന. പെട്ടികൾ മഴ നനയാതിരിക്കാനായി ഗോഡൌണിന്റെ മുറ്റത്ത് വിരിച്ചിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. താമരശ്ശേരി DYSP ജെയ്സൺ കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രക്ഷിതാക്കളുടെ ക്രൂരപീഡനത്തിനിരയായി വെല്ലൂരിൽ ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖ് നാളെ തിരിച്ചെത്തും. സർക്കാർ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന തൊടുപുഴ അലസർ മെഡിക്കൽ കോളേജിലാകും ഷെഫീഖിന്റെ ഇനിയുള്ള ജീവിതം. കളിക്കോപ്പുകളും ഇഷ്ടവിഭവങ്ങളും സംഗീതവും ഒക്കെ നിറഞ്ഞ വർണ്ണാഭമായ ഒരു ലോകമാണ് കൊച്ചു ഷെഫീഖിനായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം പെറ്റമ്മയെ പോലെ പരിലാളിച്ച ആയ രാഗിണി തുടർന്നും ഷെഫീഖിനൊപ്പം ഉണ്ടാകും. കൊച്ചു ഷെഫീഖിന്റെ ലോകം ഇനി കുറെ നാളത്തേക്കെങ്കിലും ഇതാണ്. ആശുപത്രിയിലെ 500 ചതുരശ്രടി വിസ്തൃതിയുള്ള 2 മുറികൾ അവനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു മുറി നിറയെ കളിക്കോപ്പുകളാണ്. മിക്കി മൗസും സ്പൈഡർമാനും ഒക്കെ ഇനി അവന് കൂട്ടുകാരായി ഉണ്ടാകും. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ളതാണ് കിടപ്പ് മുറി. 16 വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ടീമാണ് ഷെഫീഖിന്റെ തുടർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുക. മ്യൂസിക് തെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര ചികിത്സയാണ് ഷെഫീഖിന് നൽകുകയെന്ന് പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ ഷിയാസ് പറഞ്ഞു. മെഡിക്കലിൽ കൂടാതെ തന്നെ സാന്ത്വനപരമായിട്ടുള്ളതും സപ്പോർട്ടീവായിട്ടുള്ള കൂടുതൽ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്റ്റിമുലസും കൊടുത്ത് മ്യൂസിക്, കളിപ്പാട്ടങ്ങൾ എല്ലാം വെച്ചിട്ടുള്ള ഒരു ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. ഇടുക്കി CWC ചെയർമാൻ PG ഗോപാലകൃഷ്ണൻ ഷെഫീഖിന്റെ സംരക്ഷണ ചുമതല സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ആശുപത്രി അധികൃതർക്ക് കൈമാറി. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ഷെഫീഖ് തൊടുപുഴയിലെത്തും. വെല്ലൂരിൽ ഒപ്പമുണ്ടായിരുന്ന രാഗിണി തുടർന്നും ഷെഫീഖിന് കൂട്ടായി ഉണ്ടാകും. സാമൂഹ്യക്ഷേമ മന്ത്രി MK മുനീറിന്റെ നേതൃത്വത്തിലാണ് തൊടുപുഴയിൽ വിപുലമായ സ്വീകരണ ചടങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ കരാർ ജീവനക്കാർക്ക് പ്രസവാവധി നിഷേധിക്കുന്നു. പ്രസവാവധി എടുക്കുന്ന കരാർ ജീവനക്കാരെ ആശുപത്രി അധികൃതർ അകാരണമായി പിരിച്ചുവിടുകയാണ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മാത്രം ജോലി നഷ്ടപ്പെട്ടവർ നിരവധി. ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ പലരും ഗർഭധാരണം വൈകിപ്പിക്കുന്നു. പിരിച്ചുവിടൽ ഭീഷണിയിൽ ചില ജീവനക്കാർ ഗർഭഛിദ്രം നടത്തിയതായും വെളിപ്പെടുത്തൽ. മനുഷ്യത്വരഹിതമായ നടപടിയുടെ വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ളത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ HMC വിഭാഗം താൽക്കാലിക സ്ത്രീ ജീവനക്കാർ പ്രസവിക്കാൻ പാടില്ലെന്നാണ് അധികൃതരുടെ തീരുമാനം. മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വാക്കു കേൾക്കാതെ പ്രസവാവധിയിൽ പോയി തിരികെയെത്തിയ പലർക്കും അങ്ങനെ ജോലിയും നഷ്ടമായി. പ്രസവിക്കാൻ 15 ദിവസത്തെ അവധി പോലും നൽകില്ലെന്ന പിടിവാശിയിലാണ് കോഴഞ്ചേരി ആശുപത്രി അധികൃതർ. ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ പലരും ഗർഭഛിദ്രത്തിന് വിധേയമായതായും വിവാഹം കഴിഞ്ഞവർ ഗർഭധാരണം വൈകിപ്പിക്കുന്നതായും മുൻ ജീവനക്കാർ പീപ്പിളിനോട് വെളിപ്പെടുത്തി. 2012 ജൂലൈ 17 പ്രസവ അവധി ചോദിച്ചുകൊണ്ട് ലീവിന് സാങ്ഷൻ ചെയ്ത് എനിക്ക് പേപ്പർ തരികയും ഒരു മാസം കഴിഞ്ഞ് ഞാൻ തിരികെ ചെന്നപ്പോൾ എനിക്ക് ലീവ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ സൂപ്രണ്ട് തിരിച്ചയക്കുകയും ഞാൻ ജില്ലാ പഞ്ചായത്തിൽ ചെന്ന് അതിൻ്റെ പേപ്പറുകളെല്ലാം ശരിയാക്കിക്കൊണ്ട് തിരിച്ചു വന്നപ്പോഴും എനിക്ക് HMC-ക്കാർക്ക് ലീവ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിടുകയും എനിക്ക് ജോലി തരാതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ HMC സ്റ്റാഫുകളിൽ ജോലി ചെയ്തിരിക്കുന്ന ലേഡീസ് സ്റ്റാഫുകൾ പ്രഗ്നന്റ് ആയി അബോർട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു HMC സ്റ്റാഫാണ്, പ്രസവത്തിനായി 2 മാസത്തെ അവധി ചോദിച്ചു. എന്നാൽ എനിക്ക് പ്രസവം ആയതിനാൽ ഞാൻ 15 ദിവസം കഴിഞ്ഞ് ചെല്ലുകയും എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചു വിടുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ആശുപത്രി സൂപ്രണ്ട് കൺവീനറായുമാണ്
ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. തുച്ഛമായ ശമ്പളത്തിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ രാപകരില്ലാതെ ജോലിയെടുക്കുന്നവരാണ് എച്ച് എം സി ജീവനക്കാർ, പ്രത്യേകിച്ചും സ്ത്രീ ജീവനക്കാർ. പ്രസവത്തിന് മുമ്പുള്ള വർഷം 80 ദിവസമെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളത്തോടുകൂടിയുള്ള 3 മാസത്തെ അവധി നൽകണമെന്ന കോടതി വിധിയെയും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ എച്ച് എം സി അട്ടിമറിച്ചിരിക്കുകയാണ്. അവധി ദിവസങ്ങളിലെ ശമ്പളം കിട്ടിയില്ലെങ്കിലും ജോലിയിൽ നിന്നും പിരിച്ചുവിടരുത് എന്നാണ് ജീവനക്കാരുടെ അഭ്യർത്ഥന. ഒരു തൊഴിലാളിയുടെ ബുദ്ധിയും കർമ്മശേഷിയും പ്രയോജനപ്പെടുത്തുന്ന സ്ഥാപനങ്ങൾ അവരുടെ മൗലിക അവകാശങ്ങൾ കൂടി സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്. അമ്മയാകാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തെപ്പോലും ഹനിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ ഏത് പട്ടികയിൽപ്പെടുത്തണമെന്ന് വിധിയെഴുതേണ്ടത് ഇനി ഇവിടുത്തെ ജനങ്ങളാണ്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ബി ജി മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അല്പം കാരുണ്യം അവശേഷിക്കുന്നവർക്ക് വേണ്ടി. ക്യാൻസർ രോഗബാധിതനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. രോഗശമനത്തിനായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഭാരിച്ച ചെലവ് കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് പത്തനംതിട്ട കലഞ്ഞൂരിലെ രതീഷും കുടുംബവും. സുമനസ്സുകൾ സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. അർബുദ രോഗത്തിന് കീഴ്പ്പെട്ട കലഞ്ഞൂർ പാടം വെള്ളംതെറ്റി സ്വദേശി രതീഷ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലമായി തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ് ഈ 26-കാരൻ. മരുന്നും ചികിത്സയും ഫലിക്കണമെങ്കിൽ ഇനി മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാരും വിധിയെഴുതി കഴിഞ്ഞു. പക്ഷേ അതിനുവേണ്ടുന്ന ഭാരിച്ച ചെലവുകൾ കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുകയാണ് രതീഷിന്റെ കുടുംബം. എൻ്റെ മോന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് 2.5 വർഷത്തോളമായി. ആശുപത്രിയിൽ ചികിത്സയാണ്. ചികിത്സാ സഹായത്തിന് വേണ്ടി ഞങ്ങൾ കേഴുകയാണ്. മഞ്ഞ മാറ്റിവെക്കുന്നതിന് 30 ലക്ഷം രൂപയുള്ള ചെലവ് വരും. ഞങ്ങൾ നിർത്തരായ കുടുംബമാണ്. ഞങ്ങൾ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തെ കാരുണ്യം തേടുക. ഉള്ളത് വിറ്റുപറക്കിയും കടം വാങ്ങിയും മകനെ ഇത്രയും കാലം ചികിത്സിച്ചു. ഇനി കൈവശമുള്ളത് 4 സെന്റ് സ്ഥലവും ഈ കിടപ്പാടവും മാത്രമാണ്. രതീഷിന്റെ അസുഖമോചനത്തിനായി ഒരു ഗ്രാമത്തിന്റെ കൂട്ടായ്മയും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നെ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ഒരു ഭാരിച്ച എമൗണ്ടും ബാധ്യതകളുമായി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് വീണ്ടും ഒരു ഇത്രയും വലിയൊരു എമൗണ്ട് താങ്ങാനോ എടുക്കാനോ കണ്ടെത്താനോ ഉള്ള ഒരു ശേഷിയില്ല. SBIയുടെ പത്തനംതിട്ട ഇളമണ്ണൂർ ബ്രാഞ്ചിൽ രതീഷിന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നമ്പർ 3048214467. സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രതീഷും കുടുംബവും, ഒപ്പം സൗഹൃദ സമൂഹവും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.